കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ നിയമസഭയിൽ എത്തുന്നത് ഇഷ്ടമല്ലാത്തത് ആർക്കൊക്കെയാണ്? കോൺഗ്രസുകാർക്ക് തന്നെയാണ് ഇഷ്ടമല്ലാത്തത്. കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗത്തിന്, വി ഡി സതീശൻ വിഭാഗത്തിന് തന്നെയാണ് കെ മുരളീധരൻ കോൺഗ്രസിലേക്ക് മത്സരിക്കുന്നതും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതും ഒക്കെ ഇഷ്ടമല്ലാത്തത്. തൃശ്ശൂർ അത് തെളിയിച്ചു എന്നാണ്. ഇപ്പോഴിതാ പാലക്കാടും തെളിയിച്ചിരിക്കുന്നു. പാലക്കാട് ഡി സി സിയുടെ നോമിനി സ്ഥാനാർത്ഥിയെ അവർ നിശ്ചയിച്ചത് കെ മുരളീധരനെ തന്നെയായിരുന്നു. പക്ഷേ അത് വി ഡി സതീശൻ പക്ഷത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വെട്ടിനിരത്തി. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ നിയമസഭയിലേക്ക് എത്തുന്നത് വി ഡി സതീശനെ ഇഷ്ടമല്ലെന്ന് തുറന്നടിച്ച് കോൺഗ്രസിൻ്റെ ഉത്തരം മുട്ടിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഒപ്പം കോൺഗ്രസുകാർ ചണ്ടി പോലെ കാണുന്ന ദേശീയ നേതാവ് കെ മുരളീധരനെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പാർട്ടി നേതാവായ എ കെ ബാലൻ തന്നെയാണ്. കെ മുരളീധരന് അന്യമൊന്നുമല്ല ഇടതു പ്രസ്ഥാനം. കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന സമയത്ത് തന്റെ ഡി ഐ സിയുമായി എൽ ഡി എഫിനൊപ്പം സഹകരിച്ച കെ മുരളീധരൻ അച്ഛൻ കെ കരുണാകരന്റെ കോൺഗ്രസ് സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് തിരികെ കോൺഗ്രസിലേക്ക് പോയത്. കോൺഗ്രസിൽ നിരവധി മുഖ്യമന്ത്രി സ്ഥാനമോഹികളുണ്ട്, അതിലാണ് മുരളീധരൻ. അതുകൊണ്ട് ഈ മുരളീധരൻ നിയമസഭയിലേക്ക് എത്തുന്നത് വി ഡി സതീശന് ഇഷ്ടമല്ല എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ സ്ഥാനാർത്ഥി നിശ്ചയിച്ച ആ രാഷ്ട്രീയമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ തുറന്നടിക്കുന്നു. കെ മുരളീധരൻ്റെ നിയമസഭാ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ നിലപാട്. കെ സുധാകരനാണ് ആദ്യം വെളിപ്പെടുത്തിയത് കെ മുരളീധരൻ തന്നെയായിരുന്നു പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ഡി സി സിയുടെ നാമനിർദ്ദേശ പട്ടികയിൽ. പക്ഷേ അതിൽ വി ഡി സതീശൻ വിഭാഗം വെട്ടിനിരത്തി. ഡി സി സിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കെ മുരളീധരൻ ഉണ്ടായിരുന്നു എന്ന ഒടുവിൽ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മുരളി തന്നെ കോൺഗ്രസ് നേതൃത്വം തന്നെ വെട്ടിനിരത്തുകയായിരുന്നെന്ന് വ്യക്തം. ഇത് പാലക്കാട് മാത്രമല്ല തൃശ്ശൂരിലും സംഭവിച്ചതാണ്. പക്ഷേ കെ മുരളീധരൻ ഇപ്പോഴാണ് ആ അപകടം മനസ്സിലാക്കിയത്. തൃശ്ശൂരിൽ കോൺഗ്രസുകാർ വോട്ട് മറിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചപ്പോൾ അവിടെ അടിപതറിയത് കെ മുരളീധരൻ തന്നെയായിരുന്നു. നട്ടും പൊട്ടുമില്ലാത്തൊരു വണ്ടിയിൽ കയറ്റി തന്നെ തൃശ്ശൂരിലേക്ക് വിട്ട അവസ്ഥയായിരുന്നെന്നും താൻ അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നുമാണ് കെ മുരളീധരൻ പിന്നീട് പ്രതികരിച്ചത്. അതോടെ തർക്കങ്ങളായി, ഉടക്കായി, ഗ്രൂപ്പിസമായി. എന്തായാലും കെ മുരളീധരൻ ഒരിക്കലെങ്കിലും നിയമസഭയിലേക്ക് ജയിച്ചു കയറിയാൽ പിന്നെ സതീശന്റെയും ചിഹ്നത്തിൻ്റെയും മുഖ്യമന്ത്രി സ്വപ്നങ്ങൾക്ക് കടക്കിൽ കത്തി വീഴുമെന്ന് അവർക്കറിയാം. അപ്പോൾ കോൺഗ്രസ് കൈവിടുന്ന കെ മുരളീധരന് ഇനി ആവശ്യം ഇടതുപക്ഷം തന്നെയാണ്. അതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ അതിൻ്റെ രീതി പ്രകാരം, നയപ്രകാരം ഇടതു മുന്നണികളിൽ നടക്കുന്നുമുണ്ട്. ഡി ഐ സിയുമായി മുമ്പൊരിക്കൽ ഇടതുമുന്നണി ഭാഗമായിരുന്ന മുരളീധരൻ പിന്നീട് എൻ സി പിയിലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹോദരി പത്മജ വേണുഗോപാൽ തൃശൂർ തിരഞ്ഞെടുപ്പ് സമയത്താണ് കോൺഗ്രസ് ബന്ധം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. ഗവർണറാക്കാം, ദേശീയ കമ്മീഷൻ അധ്യക്ഷയാക്കാം എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ബി ജെ പി പത്മജയെ അടർത്തിയെടുത്തത്. എന്നിട്ട് ഇപ്പോഴും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാൻ പത്മജയ്ക്ക് പറ്റുന്നില്ല. ആ പത്മജ ഇപ്പോഴും ബി ജെ പിയിലുണ്ട്. അത് കെ മുരളീധരന് നന്നായി അറിയാം. താൻ അങ്ങോട്ട് പോയാൽ എന്താകും അവസ്ഥയെന്ന്. ഒരിക്കലും ബി ജെ പിയുടെ പടി കെ മുരളീധരൻ ചവിട്ടുകയുമില്ല. അങ്ങനെ കോൺഗ്രസ് മടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസുകാർ കെ കരുണാകരനെ പോലെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന കെ മുരളീധരൻ മാന്യമായ രാഷ്ട്രീയം തേടുന്നതും അതിലേക്കായി ഇടതുപക്ഷം സ്വാഗതം ചെയ്തിരിക്കുന്നതുമൊക്കെ സ്വാഭാവികം തന്നെയാണ്. എന്തായാലും പി സരിനാണ് ഇപ്പോൾ പാലക്കാട്ടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പാർട്ടി ചിഹ്നത്തിലല്ല സരി മത്സരിക്കുന്നതെങ്കിലും പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പി സരിന്റെ മത്സരം. എന്തായാലും പാലക്കാട് ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്നത് പി സരിനും രാഹുൽ മാങ്കോട്ടത്തിനും തന്നെയാണ്. റിപ്പീറ്റ്, എന്തായാലും പാലക്കാട് ഇപ്പോൾ കടുത്ത മത്സരമെന്നൊന്നും പറയാനാകില്ല. കാരണം പി സരിന്റെ ഏഴെഴുത്ത് വരില്ല. സരിൻ കോൺഗ്രസിന്റെ ഐ ടി സെൽ അധ്യക്ഷനായിരുന്നപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പാലക്കാട് കൃത്യമായി വിധി എഴുതും പി സരിനൊപ്പം എന്ന് ഏവർക്കും അറിയാം. യു ഡി എഫിനും അറിയാം, ബി ജെ പിക്കും അറിയാം, സി പി എമ്മിന് അത് വ്യക്തമായി അറിയുകയും ചെയ്യാം. ഇതിനിടയിലാണ് കോൺഗ്രസിനുള്ളിൽ അവഗണനയിൽ നേതാക്കൾ കൂട്ടത്തോടെ പാലക്കാട്ടെ കോൺഗ്രസ് വിട്ട് പുറത്തു പോകുന്നതും. ഇപ്പോഴിതാ കെ മുരളീധരനും കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് രക്ഷപ്പെടുകയാണ്. തൃശ്ശൂരിൽ നിന്നും, തൃശ്ശൂർ എന്ന നട്ടും പൊട്ടുമില്ലാത്ത ആ വണ്ടിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടോ, അതുപോലെ തന്നെ ജീവനും കൊണ്ട് കോൺഗ്രസിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ് ഒരു വട്ടം കൂടി കെ മുരളീധരൻ. മുരളീധരനെ പറ്റിയ ഇടം ഇടതുപക്ഷമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുരളീധരൻ കോൺഗ്രസ് വിട്ട് മാറിയാൽ പോലും അത് പാലക്കാടുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ചില്ലറയുന്നുമല്ല. അവഗണിക്കുന്നതിൻ്റെ അങ്ങേയറ്റം കെ മുരളീധരൻ എന്ന കെ കരുണാകരൻ്റെ മകനെ, മുതിർന്ന കോൺഗ്രസ് നേതാവിനെ, പലതവണ സംസ്ഥാനത്തിൻ്റെ എം പിയായ കെ മുരളീധരനെ അവഗണിച്ചു കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമായി പറയുന്നത്, ഇനിയൊരു അവഗണന കൂടി താങ്ങാനുള്ള ശേഷി തനിക്കില്ല, ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു വിട്ടുനിൽക്കൽ അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുള്ള യാത്ര. ഇത് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നത്. ഇതിലൊന്ന് കെ മുരളീധരൻ ഉടൻ തന്നെ തീരുമാനിച്ചിരിക്കും. കെ മുരളീധരൻ തന്റെ നിലപാട് ഉടൻ തന്നെ വ്യക്തമാക്കി.